മോദി കെയർ മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോദി കെയർ മലയാളം. ഞാൻ മെറിൻ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരുമ്പം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനും അത് കാണാനും സാധിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് മോദിക്കറിൻ്റെ സ്പെഷ്യൽ ഓഫറായ സ്പോൺസറിംഗ് ക്ലബ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. ഈ നവംബർ മന്തിൽ നമുക്ക് കുറേ നല്ല ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓഫേഴ്സിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ സ്പോൺസറിംഗ് ക്ലബ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ പുതിയ ആൾക്കാരെ സ്പോൺസർ ചെയ്യുമ്പം നമുക്ക് അതിൽ നിന്നും നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബോണസ് കൂടാതെ ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്ന ഒരു ഓഫറാണ് ഈ സ്പോൺസറിംഗ് ക്ലബ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ഓഫറിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നവംബർ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ്. അപ്പോൾ ഈ ഓഫർ ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യമേ നമ്മുടെ സ്വന്തം ഐ ഡിയിൽ മിനിമം 50 PV എങ്കിലും ബില്ല് ചെയ്തിരിക്കുക. അതായത് 1350 PV എങ്കിലും നമ്മൾ മിനിമം ചെയ്തിരിക്കുക. അതുകൂടാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയെങ്കിലും സ്പോൺസർ ചെയ്യിപ്പിക്കണം. എന്നിട്ട് ആ ആളെയും കൊണ്ടും നമ്മളൊരു 50 PV പർച്ചേസ് ചെയ്യിപ്പിക്കുക. നമുക്ക് എത്ര പേരെ വേണമെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കാം, ഒരാളെയോ രണ്ടാളെയോ മൂന്നോ നാലോ എത്ര പേരെ വേണമെങ്കിലും സ്പോൺസർ ചെയ്യിപ്പിക്കാം. അത് പക്ഷേ ഡയറക്റ്റ് ആയിരിക്കണം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു വ്യക്തിനെ ജോയിൻ ചെയ്യിപ്പിച്ച് അവരെയും കൊണ്ട് 50 PV ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓഫറിൻ്റെ ഭാഗമായിട്ട് രണ്ടാമതൊരു വ്യക്തിനെ ജോയിൻ ചെയ്യിപ്പിച്ച് അവരെയും കൊണ്ട് 50 PV പർച്ചേസ് ചെയ്യിപ്പിച്ചാലും നമുക്ക് ഈ ഓഫർ ലഭിക്കും. അപ്പം നമുക്ക് ക്യാപ്പിംഗ് ഉണ്ട്. രണ്ട് വ്യക്തികൾക്ക് വരെയാണ് നമുക്ക് ഈ ഓഫർ ലഭിക്കുന്നത്. മൂന്നിന് മുകളിലോട്ട് നമ്മൾ ചെയ്താലും രണ്ട് വ്യക്തികൾക്കുള്ള ഓഫർ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും ഈ ഓഫറിൻ്റെ റിവാർഡ് എന്താ നമുക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, കമ്പനിയുടെ ഈ മാസത്തെ മൊത്തം ടേൺ ഓവറിൻ്റെ അല്ലെങ്കിൽ മൊത്തം ബിസിനസ്സിൻ്റെ 1.5% അവരൊരു പൂളിലേക്ക് മാറ്റിവെക്കും. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഈ സ്പോൺസർ ക്ലബിൽ ആരൊക്കെ എലിജിബിൾ ആവുന്നുണ്ടോ ആ വ്യക്തികൾ എല്ലാവർക്കും കൂടെ ആയിട്ട് ആയിരിക്കും ആ തുക ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് 2 ഷെയർ വരെയാണ് ലഭിക്കാവുന്നത്. കാരണം നമ്മളിപ്പം ഒരാളെ സ്പോൺസർ ചെയ്ത് ഞാനും ആ വ്യക്തിയും 50 PV കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് 1 ഷെയർ ലഭിക്കും. ഞാൻ 2 പേരെ ജോയിൻ ചെയ്യിപ്പിച്ച് ഞാനും ആ ഇവർ 2 പേരും 50 PV കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 ഷെയർ വരെ ലഭിക്കും. ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന മാക്സിമം ഷെയർ എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഓക്കെ, നിങ്ങളത് കൂടുതൽ വ്യക്തികളെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചാലും അപ് ടു 2 പേഴ്സൺസ് നമുക്ക് ഈ ഓഫർ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഓഫർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്നിട്ട് കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് 50 PV ചെയ്തിരിക്കണം. അതുകൂടാതെ നമ്മൾ ജോയിനിങ് ഇടുന്നത് ഡയറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഡൗൺലൈനിൻ്റെ താഴെ ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ജോയിനിങ് ആയിട്ട് നമ്മുടെ ഒരു ലെഗായിട്ട് ജോയിനിങ് ഇട്ട് അവർ 50 PV ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഓഫർ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഓഫർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്യാപ്പിംഗ് ഉണ്ട്. നമുക്ക് മിനിമം 2 വ്യക്തികളെ വരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് റിവാർഡ് കിട്ടത്തുള്ളൂ. നമുക്ക് അത് കൂടുതൽ പേരെ ജോയിൻ ചെയ്യിപ്പിക്കാം, അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഓഫർ നമുക്ക് 2 പേർക്ക് വരെ ലഭിക്കത്തുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ മോദിക്കാരൻ്റെ കൺസൾട്ടൻസ് ആയിരിക്കണം. രണ്ടാമത്തേത്, ഇൻകം ഫ്രം ദ സ്പോൺസറിംഗ് ക്ലബ് പൂൾ വിൽ ബി സബ്ജക്റ്റ് ടു ആപ്ലിക്കബിൾ TDS. അതായത് ആ ഇൻകത്തിന് ടാക്സ് ഡിഡക്റ്റ് ആവും. പിന്നെ കോഡ് ഓഫ് എത്തിക്സ് ആർ അപ്ലൈഡ് ടു ബോണസ് റിലീസ്ഡ് ഓഫ് എലിജിബിൾ കൺസൾട്ടൻസ്. അതായത് നമ്മൾ പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കമ്പനിയുടെ കോഡ് ഓഫ് എത്തിക്സ് പാലിക്കണം. അവിടെ യാതൊരു വിധത്തിലുള്ള മാൽ പ്രാക്ടീസും ചെയ്യാൻ പാടില്ല. പിന്നെ ദ റിവാർഡ് വിൽ ബി റിലീസ്ഡ് ഫോർ ദ ക്വാളിഫയേഴ്സ് ഓഫ് ദ സ്പോൺസറിംഗ് ക്ലബ് പൂൾ വിത്ത് December 2021 ബോണസ് ബൈ 9th January 2022. അതായത് ഇതിപ്പോൾ ഈ നവംബർ മാസത്തിലെ ഓഫറിൻ്റെ ബോണസ് നമുക്ക് അടുത്ത മാസം ഡിസംബറിലെ പേ ഔട്ടിൻ്റെ കൂടെയാണ് വരുന്നത്. അതായത് അത് നമുക്ക് ലഭിക്കുന്നത് January 9th ആയിരിക്കും. അടുത്ത കണ്ടീഷൻ പറഞ്ഞത്, ടു ക്വാളിഫൈ ദിസ് പ്രൊമോഷൻ KYC ഓഫ് ദ കൺസൾട്ടൻറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ്. അതായത് എൻ്റെ KYCയും ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കുന്ന പുതിയ വ്യക്തിയുടെയും KYC രണ്ടും അപ്രൂവ്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓഫർ ലഭിക്കത്തുള്ളൂ. പിന്നെ മോദിക്കെയർ ലിമിറ്റഡ് റിസർവ്സ് ദ റൈറ്റ് ടു ചേഞ്ച് ഓർ വിഡ്രോ ദ പ്രോഗ്രാം എനി ടൈം വിത്തൗട്ട് അസൈനിങ് എനി റീസൺ. അതായത് ജഡ്ജിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറയുന്ന പോലെ കമ്പനിക്കാണ് ഓഫറിൻ്റെ കാര്യത്തിലൊക്കെ പൂർണ്ണ കൺട്രോളുള്ളത്. അവർക്ക് ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ഓഫർ. ഇത് നല്ലൊരു ഓഫറാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ എക്സ്ട്രാ PV ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 50 PV ചെയ്യുമ്പോൾ നമുക്ക് 12.5 PV എക്സ്ട്രാ കിട്ടും. താഴെ ഒരു വ്യക്തി വന്ന് ആ ആളും 50 PV ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു 12.5 PV എക്സ്ട്രാ കിട്ടും. അങ്ങനെ തന്നെ നമുക്കൊരു 25 PV മൊത്തത്തിൽ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഈ സ്പോൺസറിംഗ് ക്ലബ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കും. എന്നിട്ട് ആ നിങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്ന വ്യക്തിയോടും പറയണം, അവരും 1-2 പേരെയോ കൊണ്ടുവരിക, അവരെയും കൊണ്ട് 50 PV ചെയ്യിപ്പിക്കുക. സോ ദാറ്റ് ആ താഴെ വന്ന വ്യക്തിയും ഈ സ്പോൺസർ ക്ലബ് പ്രോഗ്രാമിൽ എനേബിൾ ആവും. അതുപോലെ
അതുപോലെ തന്നെ എക്സ്ട്രാ പി വി ലഭിക്കും. അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാസം തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ഈ ഓഫർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.